വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് കെ സി എസ് ക്ലാസ്സസിന്റെയും മറ്റൊരു ബുദ്ധി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം കോം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് ട്യൂഷൻ ഫീ പേ ചെയ്യണം എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സോ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സെക്കൻഡ് സെമസ്റ്ററിന് വേണ്ടിയിട്ടാണോ എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത സമയത്ത് ഒരു വർഷത്തെ ട്യൂഷൻ ഫീ ആണ് അടച്ചിട്ടുള്ളത് അത് രണ്ട് സെമസ്റ്ററുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് എക്സാം ഫീസ് സെപ്പറേറ്റ് അടയ്ക്കുന്നുണ്ട് അത് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ അടച്ചു സെക്കൻഡ് സെമസ്റ്റർ ഇപ്പം നമുക്ക് അടുത്ത മാസം വരാൻ പോകുന്നതിനും നിങ്ങൾ ഫീ അടച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആക്ച്വലി സെക്കൻഡ് ഇയർ ആയി സോ നിങ്ങൾ സെക്കൻഡ് ഇയർ ട്യൂഷൻ ഫീ അടച്ചാൽ മാത്രമേ വരാൻ പോകുന്ന തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും എക്സാം എഴുതാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ അതിന് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കൽക്കറ്റ് സർവകലാശാല സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വിഭാഗം മുഖേന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവേശനം നേടിയ എം എ എം എസ് സി എം കോം വിദ്യാർത്ഥികൾ അവരുടെ മൂന്ന് നാല് സെമസ്റ്ററുകളുടെ രണ്ടാം വർഷ ട്യൂഷൻ ഫീ ഓൺലൈനായി അടക്കേണ്ടതാണ് ഫീ അടയ്ക്കുന്നതിനുള്ള ഓൺലൈൻ ലിങ്കായി ലിങ്കിനായി സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഞാൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള എസ് ഡി ഇ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഹോം പേജിലുള്ള ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് സന്ദർശിക്കുക ട്യൂഷൻ ഫീ പിഴ കൂടാതെ ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കുന്ന അവസാന തീയതി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് പിഴയോട് കൂടി അടയ്ക്കാവുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറോട് അഞ്ഞൂറ് രൂപ പിഴയോട് കൂടി അടയ്ക്കാവുന്ന ലാസ്റ്റ് തീയതി എന്ന് പറയണത് നൂറ് രൂപ പിഴയാണ് ഒന്ന് ഏഴ് പിന്നെ അഞ്ഞൂറ് രൂപ പിഴയോടു കൂടി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫീ അടച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് സർവകലാശാലയിലേക്ക് അയക്കേണ്ടതില്ല എം കോം എം എസ് സിയുടെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എം കോമിന് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് എം എക്ക് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് എം എക്കണമിക്സിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് ട്യൂഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും മൂന്ന് നാല് സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നതല്ല ഓക്കെ ദെൻ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ കേരളത്തിലെ എസ് സി എസ് ടി ഒ ഇ സി കാഴ്ച പരിമിതർ എന്നീ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ വിഭാഗത്തിൽ ഫീസ് ഇളവിന് അപേക്ഷ സമർ സമർപ്പിച്ചവർക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ് ഒ ബി സി വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യത്തിന് അർഹരല്ല ഓക്കെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ള അപ്പോൾ നിങ്ങൾ ആ ടൈമിന് ഉള്ളിൽ തന്നെ ഫീ അടയ്ക്കുക എന്നാൽ മാത്രമേ സെക്കൻഡ് ഇയറിലെ രണ്ട് സെമസ്റ്ററുകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ ദെൻ എക്സാം നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ്സിന് വേണമെങ്കിൽ നമ്മുടെ ജോയിൻ ചെയ്യാൻ സാധിക്കും മൂന്ന് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദി സിസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ Thank you.